third year student. So in the last classes we learned about the different methods of separation of materials, and we learned the first method, that is threshing. First we learned the hand picking, and then we learned the method of threshing that is used by farmers. Now in today's class we are going to learn another method that is used by farmers to separate rice grains from the stalk, that is the impurities from the rice grains, that is winnowing. So we are going to learn the method of winnowing. Before that we are going to take one examples and first learn about winnowing. So first what you have to do is you have to take some sand and you have to mix some sawdust or powdered dry leaves. Do you know what is sawdust? Sawdust means arakkapudi, adallengil endha kariyela korchu karichu podichidu. അപ്പോൾ അതിനെന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? മൊത്തത്തിൽ മിക്സ് ആയി പോയല്ലേ, സാൻഡും എന്ത് പറ്റി ഡ്രൈ ലീവ്സും അല്ലെ സോഡസ്റ്റും കൊണ്ട് എന്തായി മിക്സായി. സോ വാട്ട് ക്യാൻ വി ഡു, ആൻഡ് ദെൻ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ എ പേപ്പർ ഓർ പ്ലേറ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഇപ്പം നമ്മുടെ അടുത്ത് എന്തുണ്ട്, വി ഹാവ് വൺ മിക്സ്ചർ, റൈറ്റ്? ദർ ആർ ടു ഡിഫറെൻറ്റ് കമ്പോണൻസ് ഇൻ അവർ മിക്സ്ചർ. വാട്ട് ഇസ് ദ വട്ട് ഇസ് ദർ എനി ഡിഫറൻസ്? നമ്മൾ ആ പൊടി പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ മണലും ആ പൊടി സോഡസ്റ്റും തമ്മിൽ സൈസിന് വലിയ വ്യത്യാസമുണ്ടോ? നോ, ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ് ഇൻ ദി സൈസ്, റൈറ്റ്? പിന്നെ എങ്ങനെയാണ് വ്യത്യാസം ഉള്ളത്? നമുക്ക് നല്ല വലുപ്പമുള്ള സാധനങ്ങളായിരുന്നെങ്കിൽ നമുക്ക് ഹാൻഡ് പിക്കിംഗ് വഴി സെപ്പറേറ്റ് ചെയ്യായിരുന്നു, അത് പറ്റില്ല. തീരെ ചെറിയ സാധനങ്ങളുമാണ്, അതിൻ്റെ സൈസ് ഏതാണ്ട് ഒരുപോലെയാണ്, പിന്നെ കളറും ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. നൗ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് സച്ച് എ തിങ് റൈറ്റ്? സോ ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് സബ്സ്റ്റൻസസ്? എങ്ങനെയാണ് ഇത് നടക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഗോ ടു ആൻ ഓപ്പൺ ഗ്രൗണ്ട്, ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുക. എന്നിട്ട് നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിതിങ്ങനെ മുകളിലോട്ട് പൊക്കി പിടിക്കുക. ഈ മിക്സ്ചറുള്ള പ്ലേറ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഷോൾഡർ ഹൈറ്റിൽ പിടിച്ചിട്ട് താഴോട്ട് സൈഡായിട്ട് ടിൽറ്റ് ചെയ്യുക. ടിൽറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ടിൽറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടിൽറ്റ് ചെയ്യുന്ന ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിലുള്ള കണ്ടൻറ്റ് താഴോട്ട് വീഴും അല്ലേ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ രണ്ട് കണ്ടൻറ്റ് ഉണ്ട്, ഒന്നുകൊണ്ടാണ് സാൻഡാണ്, മറ്റേത് ഡ്രൈ ലീവ്സ് പൊടിച്ചതോ അല്ലെങ്കിൽ സോഡസ്റ്റോ. എന്നിട്ട് അത് നല്ല കാറ്റുള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമായിരിക്കും? നിങ്ങൾ എവിടെയെങ്കിലും കണ്ട ഓർമ്മയെങ്കിലും ഉണ്ടോ എന്ത് സംഭവിക്കുമായിരിക്കും? അപ്പം ഈ സാൻഡും സോഡസ്റ്റും തമ്മിലുള്ള വൺ ബിഗ് ഡിഫറൻസ് ഇസ് ദാറ്റ് ദേ ഹാവ് ഡിഫറെൻറ്റ് വെയ്റ്റ്, റൈറ്റ്? ഒരു കരിയില പൊടിച്ചതിൻ്റെ വെയിറ്റ് ആണ് ഒരു മണൽ തരിക്കുള്ളത്, ഇല്ല അല്ലേ? വെയിറ്റിന് ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ രണ്ട് കമ്പോണൻസും ഒരേ സ്ഥലത്തല്ല വീഴുക. വെയിറ്റ് കൂടുതലുള്ള കമ്പോണൻറ്റ് എന്ത് ചെയ്യും, ആ നമ്മൾ ചെരിച്ചു പിടിച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് വീഴുമ്പോൾ വെയിറ്റ് കുറവുള്ള കമ്പോണൻറ്റ് കുറച്ചും കൂടി ദൂരോട്ട് ഒന്നെങ്കിൽ പറന്ന് പോകും കാറ്റത്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി മാറി വീഴും. അപ്പോൾ എന്ത് പറ്റും, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് സബ്സ്റ്റൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈസ് സിമിലറാണ്, അതിൻ്റെ കളറ് സിമിലറാണ്, രണ്ടും മൈന്യൂട്ടുമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റി, നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. എങ്ങനെ, ഹൈറ്റുള്ളൊരു സ്ഥലത്ത് കാറ്റുള്ളൊരു സ്ഥലത്ത് വെച്ചപ്പോൾ എന്ത് പറ്റി, നമുക്ക് ആവശ്യമുള്ള സാൻഡ് എവിടെ വീണു, നേരെ താഴെ വീണപ്പം അതിലുണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റി ആയിട്ടുണ്ടായിരുന്ന ഡ്രൈ ലീഫ് അല്ലെങ്കിൽ സോഡസ്റ്റ് എന്ത് ചെയ്തു, ഒന്നെങ്കിൽ പറന്ന് പോവുക അല്ലെങ്കിൽ കുറച്ച് ദൂരോട്ട് മാറി വീഴുകയോ ചെയ്തു. സോ ദിസ് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് കോമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ഇസ് കോൾഡ് വിനോയിങ്. വിനോയിങ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് ഹെവിയർ ആൻഡ് ലൈറ്റർ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ബൈ വിൻഡ് ഓർ ബൈ ബ്ലോയിങ് എയർ. എന്ത് പറ്റും, വിൻഡിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ രണ്ട് സാധനം കൂടി വെച്ചു. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് യൂസ്ഡ് ബൈ ഫാമേഴ്സ്. എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ അവരെന്ത് ചെയ്തു, ത്രഷിങ് വഴി അവർക്ക് ഗ്രെയിൻസ് കിട്ടും നമ്മൾ പഠിച്ചല്ലേ. അവരടിച്ചടിച്ചടിച്ച് എന്ത് കിട്ടി, അവർക്ക് ഗ്രെയിൻസ് കിട്ടി. പക്ഷേ ആ ഗ്രെയിൻസിന് പിന്നെ എന്തുണ്ടാവും, കുറച്ച് വൈക്കോലിൻ്റെ കഷ്ണങ്ങളോ കല്ലോ മണ്ണോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതുപോലെ റേസ്ഡ് ആയിട്ടൊരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ചേരിക്കും. അപ്പോൾ ആ കാറ്റിൻ്റെ കൂടെ എന്ത് പറ്റും, ഹസ്ക്കും ഒക്കെ എന്ത് ചെയ്യും, ദൂരോട്ട് പറന്നു പോകും. എന്നിട്ട് ഗ്രെയിൻ മാത്രം എന്ത് ചെയ്താൽ, ഇതിൽ കാണുന്ന പോലെ, പിക്ചറിൽ കാണുന്ന പോലെ നിലത്തോട്ട് വേണം. സോ ലൈക്ക് ദിസ് വിന്നോയിങ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് ഹെവിയർ ആൻഡ് ലൈറ്റർ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ബൈ വിൻഡ് ഓർ ബൈ ബ്ലോയിങ് എയർ. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ ഫാമേഴ്സ് ടു സെപ്പറേറ്റ് ലൈറ്റർ ഹസ്ക് പാർട്ടിക്കിൾസ് ഫ്രം ഹെവിയർ സീഡ് ഓഫ് ഗ്രെയിൻ. എന്ത് ചെയ്യുന്നതാണ്, ലൈറ്റർ ഹസ്കിനെയൊക്കെ ഒഴിവാക്കിയിട്ട് സീഡ് എടുക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഹസ്ക് പാർട്ടിക്കിൾസ് ആർ ക്യാരീഡ് അവേ ബൈ ദി വിൻഡ് ആൻഡ് ദി സീഡ്സ് ഓഫ് ഗ്രെയിൻ ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് ഫോം എ ഹീപ്പ് നിയർ ദി പ്ലാറ്റ്ഫോം ഫോർ വിനോയിങ്. ദ സെപ്പറേറ്റഡ് ഹസ്ക് ഈസ് യൂസ് ഫോർ മെനി പർപ്പസസ് സച്ച് ആസ് ഫോർഡർ ഫോർ ക്യാറ്റിൽ. ഈ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വൈക്കോലൊക്കെ എന്ത് ചെയ്യും, പശുവിനൊക്കെ ഫുഡായിട്ട് കൊടുക്കും. ഇത് ഗ്രെയിൻ എന്ത് ചെയ്യും, നമ്മൾ വേസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഹീപ്പായിട്ട് വീഴും. സോ ദിസ് ഈസ് എ വെരി യൂസ്ഫുൾ മെത്തേഡ്, റൈറ്റ്? ഒരു കഷ്ടപ്പാടും ഇല്ല, കാറ്റ് മാത്രം ഉണ്ടെങ്കിൽ എന്തായി, നമ്മുടെ സംഭവങ്ങൾ സെപ്പറേറ്റ് ആയി. യെസ്, സോ ഹെവിയർ ആൻഡ് ലൈറ്റർ സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ.
നമ്മുടെ ത്രഷിങ് എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടല്ലേ, നമുക്ക് ഹാൻഡ് പിക്കിങ്ങിന് പറ്റാത്തതാണ് നമ്മൾ ത്രഷ് ചെയ്തത്, റൈറ്റ്? ആൻഡ് ഹാൻഡ് പിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സൈസുള്ള സംഭവമൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊന്നും പറ്റാതെ ഹെവിയറും ലൈറ്റർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. നൗ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ, ദാറ്റ് ഇസ് സീവിങ്. വട്ട് ഡു യു മീൻ ബൈ ദി വേർഡ് സീവ്? സീവ് എന്ന് പറഞ്ഞാൽ ദ വേർഡ് മീനിങ് ഈസ് നമ്മൾ അരിപ്പയ്ക്കാണ് സീവ് എന്ന് പറയുന്നത്, അരിച്ചെടുക്കാൻ പറ്റുന്ന അരിപ്പ. അരിപ്പേനെ നിങ്ങൾ വിചാരിക്കും നമ്മൾ ചായയുടെ മട്ട് മാറ്റുന്ന അരിപ്പയില്ലത്, ആ അരിപ്പ അതിനെ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ കാണും മട്ടത്തിലൊരു സംഭവമുണ്ട്, ഇങ്ങനെ പൊടിയൊക്കെ അരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഉണ്ടാവും, അത് എന്താണ്, സീവാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള സംഭവങ്ങളാണ് എന്ത് പറയുക, സീവ് എന്ന് പറയുക. ഈ കിച്ചണിൽ മാത്രമേ നമ്മൾ ഈ സീവ് യൂസ് ചെയ്യുന്നുള്ളൂ, അല്ല അല്ലേ? നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണെങ്കിൽ സിമെൻ്റ് അരിച്ചെടുക്കാൻ വേണ്ടി എന്തുണ്ടാവും, ദേർ ഓൾസോ ദർ ഇസ് സീവ് ഇസ് യൂസ് ദർ. സോ സീവ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെനി പ്ലേസസ്, റൈറ്റ്? സം ടൈംസ് വി മേ വിഷ് ടു പ്രിപ്പയർ എ ഡിഷ് ഓഫ് ഫ്ലോർ, വി നീഡ് ടു റിമൂവ് ദി ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ബ്രാൻഡ് ദാറ്റ് ഇസ് പ്രസൻറ്റ്. വട്ട് ഡു യു ഡു? വി യൂസ് എ സീവ് ആൻഡ് പോർ ദി ഫ്ലോർ ഇൻ ടു ഇറ്റ്. സീവ് അലൗസ് ദി ഫൈനർ പാർട്ടിക്കിൾസ് ടു പാസ് ത്രൂ ദി ഹോൾസ് ആൻഡ് ദ ബിഗർ ഇമ്പ്യൂരിറ്റീസ് റിമൈൻ ഓൺ ദി സീവ്. എന്ത് ചെയ്യും, നമ്മളൊരു ഫ്ലോ പൊടിയോ അരിപ്പൊടിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഈ സീവി കൂടി പാസ് ചെയ്യുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള സ്മോൾ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, സീവി കൂടി താഴ്ത്ത് പോയിട്ട് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള വലിയ കട്ടയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അരിപ്പൊടിയിലൊക്കെ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, സീവിൻ്റെ മുകളിൽ നിൽക്കും. സോ അങ്ങനെ എന്ത് പറ്റും, സൈസ് ഡിഫറൻസ് ഉള്ള സംഭവങ്ങളല്ലേ. നേരത്തതിൽ എന്തായിരുന്നു, വെയിറ്റ് ഡിഫറൻസ് ഉള്ള സംഭവങ്ങളാണ് വിനോയിങ് വെച്ച് സെപ്പറേറ്റ് ചെയ്തത്. സീവിങ് വന്നപ്പോൾ എന്ത് പറ്റി, സൈസ് ഡിഫറൻസ് ഉള്ള സംഭവങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. യെസ്, റൈറ്റ്? സോ എന്ത് പറ്റി, വലിയ സൈസുള്ള സംഭവങ്ങൾ സീവിൻ്റെ മുകളിൽ തന്നെ നിന്നപ്പോൾ ഫൈനറായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, സീവിൻ്റെ ഉള്ളിൽ കൂടി പുറത്തോട്ട് പോയി. സീവ് അലൗസ് ദി ഫൈൻ ഫ്ലോർ പാർട്ടിക്കിൾസ് ടു പാസ് ത്രൂ ദി ഹോൾസ് ഓഫ് ദി സീവ് വൈൽ ദി ബിഗർ ഇമ്പ്യൂരിറ്റീസ് റിമൈൻ ഓൺ ദി സീവ്. ഇൻ ഫ്ലോർ മിൽ ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് ഹാസ്ക് സ്റ്റോൺ ആർ റിമൂവ് ഫ്രം വീറ്റ് ബിഫോർ ഗ്രൈൻഡിങ് ഇറ്റ്. യൂഷ്വലി എ ബാഗ് ഫുൾ ഓഫ് വീറ്റ് എന്ത് ചെയ്യും, ഒരു സ്ലാൻഡിങ് സീവിലോട്ട് പോരുകയും എന്നിട്ട് എന്ത് ചെയ്യും, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റും. എന്നിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വീറ്റ് ത്രഷിങ് മിനോയും കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, സീവിങ്. സോ യു മേ ഹാവ് യൂസ്ഡ് ഇൻ ദിസ് ഇൻ ദിസ് ബീങ് യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ഓൾസോ, റൈറ്റ്? സോ യു ക്യാൻ ഡു ദിസ് ഫ്രം യുവർ ഹോം ഓൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോക്ക് പൗഡറോ എന്ത് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം അമ്മ അരിക്കുമ്പോഴൊക്കെ ചെന്ന് നോക്കി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, റൈറ്റ്? സോ ഇറ്റ് ഈസ് ഓൾസോ എ വെരി ഗുഡ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ലേൺ അബൌട്ട് സെഡിമെൻറ്റേഷൻ, ഡീകാൻറ്റേഷൻ ആൻഡ് ഫിൽട്ടറേഷൻ. മേ ബി ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ഓൾറെഡി ലേൺ. യെസ്, വി ഹാവ് ലേൺഡ് ഇൻ ദി ഫിഫ്ത് സ്റ്റാൻഡേർഡ്, റൈറ്റ്? നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ, വാട്ടറിൻ്റെ ചാപ്റ്ററിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, സെഡിമെൻറ്റേഷനും ഡീകാൻറ്റേഷനും ഫിൽട്ടറേഷനും പഠിച്ചിട്ടുണ്ട്. സോ ആസ് ഫോർ ടു ഡേയ്സ് ഹോം വർക്ക്, ടേക്ക് ഔട്ട് യുവർ ഫിഫ്ത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റീഡ് ദ പോർഷൻ ഓഫ് സെഡിമെൻറ്റേഷൻ, ഡീകാൻറ്റേഷൻ ആൻഡ് ഫിൽട്ടറേഷൻ ബിഫോർ വി ഡു ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ ഫോർ ടുഡേ യു ക്യാൻ റീഡ് ദിസ് ചാപ്റ്റർ ഫ്രം ദി ഫസ്റ്റ് ടു ലാസ്റ്റ്. ഈ ഫസ്റ്റ് തൊട്ട് ഇപ്പം നമ്മൾ പഠിച്ചത് വരെ വായിക്കുക. Along with that, also read the fifth standard portion of sedimentation, decantation, and filtration. Okay, thank you. Have a nice day.